കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് കാക്ക. ഈ കാക്ക എന്ന ഒരു സാധാരണ പക്ഷിയെ ഒരു സമുദായത്തിലെ ചില ആളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ആ സുഡാപ്പികൾ ഉൾപ്പെടെയുള്ള ചില തീവ്ര മുസ്ലിം അനുഭാവമുള്ള ആളുകളും ചില ഇടതുപക്ഷ ജിഹാദി പ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം സോഷ്യൽ മീഡിയയിലെ പുലികളെല്ലാം കൂടി ചേർന്ന് കാക്കയെയും സിന്ദൂരത്തെയും എല്ലാം ഒന്ന് ക്ലബ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ അടക്കി വഴുമ്പോൾ അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഹസിച്ചുകൊണ്ട് അതേ നാണയത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് സംവിധായകനും ബി ജെ പി നേതാവുമായിട്ടുള്ള അലി അക്ബർ ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, കുറച്ച് സുഡാപ്പി കാക്കകൾ അലമുറയിട്ട് കരഞ്ഞാൽ നിഷ്കളങ്കരായ കാക്കകൾ ഒപ്പം കൂടി അക്രമകാരികളാകും, അവരാണ് ബലിക്കാക്കകൾ. അതായത് അദ്ദേഹം ഈ പറയുന്ന വാക്കുകളിൽ കൃത്യമായിട്ട് അതിൻ്റെ അന്തസത്തയുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിൻ്റെ ധ്വനി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് സുഡാപ്പി കാക്കകൾ, അതായത് ഒരു പണിയുമില്ലാതെ എന്തും എന്തിനും ഏതിനും തന്നെ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ചില സുഡാപ്പി കാക്കകൾ, അവർ അലമുറയിട്ട് കരഞ്ഞാൽ, അവർ ഇങ്ങനെ തീവ്രമായി ഇങ്ങനെ ഓരോരോ വർഗീയ വിഷം ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിഷ്കളങ്കരായ കാക്കകൾ കൂടി തെറ്റിദ്ധരിക്കപ്പെട്ട് അവർക്കൊപ്പം കൂടി അക്രമികളാകും. കാരണം ഈ എസ് ഡി പി ഐ പോലെയുള്ള ഭീകര തീവ്ര സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, ഇവർ ആ സമുദായത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നതാണ് ആദ്യത്തെ ആ ഒരു വാചകത്തിൻ്റെ ധ്വനി. അങ്ങനെ ഇവരുടെ ഈ വർഗീയ വിഷപ്പുക ശ്വസിച്ച് സ്വാഭാവികമായും ഒരു 500 കള്ളങ്ങൾ വ്യത്യസ്ത രീതികളിൽ പറയുമ്പോൾ ഏതാണ്ട് ഒരു 10 പേരെങ്കിലും അതിൽ വീണുപോകുക സ്വാഭാവികമാണ്. അത്തരത്തിൽ നിഷ്കളങ്കരായ ചില കാക്കകൾ, ഈ സുഡാപ്പി കാക്കകളുടെ ഈ ഒരു കള്ളത്തരത്തിന് മുമ്പിൽ വീണുപോയാൽ അവരും ഈ സുഡാപ്പികൾക്കൊപ്പം ചേർന്ന് അക്രമികളായി മാറും എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒടുവിൽ ഈ നിഷ്കളങ്കരായ കാക്കകൾ അവർ ഒരു വിഭാഗമായി മാറും, ബലിക്കാക്കകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർ ഇത് വെച്ച് മുതലെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഒരു മുസ്ലിം സമുദായാംഗം കൂടിയായിട്ടുള്ള അലി അക്ബർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ബലിയിടാവുന്ന കാക്കകൾ, ബലിക്കാക്കകളല്ല ബലിയിടാവുന്ന കാക്കകൾ എന്നുകൂടിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മുന്നും പിന്നും നോക്കാതെ ചാടി വീണ് പിടഞ്ഞു വീഴുന്ന കാക്കകളെ ഈയാമ്പാറ്റ കാക്കകൾ എന്ന ഗണത്തിൽപ്പെടുത്താം. ഇവരെ വെച്ചാണ് കളി മുഴുവൻ. ഇവരെ പറ്റിക്കാൻ ഹൂറി, മദ്യം തുടങ്ങിയ പ്രലോഭന സമ്മാനങ്ങൾ സൂത്രശാലിക്കാക്കകൾ നിരത്തിവെക്കുമെന്ന് സംവിധായകൻ അലി അക്ബർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കാക്ക പുരാണം എന്ന പേരിൽ ഒരു ഈ ഒരു കൃത്യമായ ഈ ഒരു സന്ദേശം നിഷ്കളങ്കരായിട്ടുള്ള ഇസ്ലാമിക സഹോദരങ്ങൾക്ക് നൽകുന്നത്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, ഒരു കാക്കയെ പ്രകോപിപ്പിച്ചാൽ എല്ലാ കാക്കകളും ഒത്തുചേരുമെന്ന തന്ത്രം തന്നെയാണ് ഇവിടെ ഇടതിനും വലതിനും എപ്പോഴും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില കാക്കകൾ സൂത്രശാലികളാണ്, പ്രകോപനമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന കാക്കകളാണവർ. സത്യത്തിൽ ഈ കാക്കകളാണ് ബുദ്ധികേന്ദ്രങ്ങൾ. കണ്ടാൽ മാന്യരായ കാക്കകൾ എന്ന് തോന്നാം, പക്ഷേ അപകടകാരികളായ കാക്കകൾ തന്നെ. സുഡാപ്പി കാക്കകൾ എന്നിവരെ ഇപ്പോൾ വിളിക്കാം, ഇടയ്ക്ക് ഇവരുടെ പേര് മാറും. കുറച്ച് സുഡാപ്പി കാക്കകൾ അലമുറയിട്ട് കരഞ്ഞാൽ നിഷ്കളങ്കരായ കാക്കകൾ അവർക്കൊപ്പം കൂടും, ഒപ്പം അക്രമാസക്തരുമാവും. അവരാണ് ബലിക്കാക്കകൾ, ബലിച്ചോറുണ്ടെന്ന കാക്കകൾ അല്ല, ബലിയാടാവുന്ന കാഴ്ചകൾ. അവിടെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ വളരെ പ്രസക്തമായ ഒരു 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 ഭാഗം അതാണ്. അവർ പറയുന്നു, അവർ ബലിച്ചോറുണ്ടുന്ന കാക്കകളല്ല ബലിയാടാവുന്ന കാക്കകൾ. മുന്നും പിന്നും നോക്കാതെ ചാടി വീണ് പിടഞ്ഞു വീഴുന്ന കാക്കകളെ ഈയാമ്പാറ്റ കാക്ക എന്ന ഗണത്തിൽപ്പെടുത്താം. ഇവരെ വെച്ചാണ് കളി മുഴുവൻ. മുമ്പേ പറഞ്ഞതുപോലെ ഇവരെ പറ്റിക്കാൻ ഹൂറി, മദ്യം തുടങ്ങിയ പ്രലോഭന സമ്മാനങ്ങൾ സൂത്രശാലികളായ കാക്കകൾ കരുതി നിർത്തിവെക്കും എന്ന് തന്നെയാണ്. അതായത് കാക്കക്കൂട്ടിൽ കുറച്ചു കാലം കഴിയാനേ കമ്മി കൊങ്ങി കുയിൽ കുഞ്ഞുങ്ങൾക്ക് കഴിയുകയുള്ളൂ. ശബ്ദം മാറുമ്പോൾ കാക്കക്കൂട്ടം ഇവരെ കൊത്തിയോടിക്കും. കാക്കകൾ അക്രമത്തിന് ഒരുമിച്ച് നിൽക്കുമെങ്കിലും അധികാരം കിട്ടിയാൽ പലതരം കാക്കകളായി പരസ്പരം കൊത്തുകൂടും, അതാണ് പതിവ്. ഒടുവിൽ ഒരു കാക്ക മാത്രമാവുമ്പോൾ നിഴലിനെ കൊത്തും എന്നൊക്കെ പറഞ്ഞ് കാക്കകളുടെ ഒരു പൊതു സ്വഭാവം കൂടി
ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ നടക്കുന്ന ചില രാഷ്ട്രീയ കോലാഹലങ്ങളെ, ചില വിവാദങ്ങളെയൊക്കെ തന്നെ അലി അക്ബർ വളരെ രസകരമായ രീതിയിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും ഇത് വായിക്കേണ്ടതാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാക്കപുരാണത്തിൻ്റെ വാർത്താ പ്രാധാന്യം.